നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. നമ്മുടെ ഇന്നത്തെ വിഭവം ചക്കടയാണ്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ചക്കടയേക്കാൾ വളരെ ടേസ്റ്റിയാണ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ചക്കട. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ചക്കട ഉണ്ടാക്കാൻ ഞാൻ അവിടെ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. നമുക്ക് ഏത് ചക്ക കൊണ്ടും ചക്കട ഉണ്ടാക്കാം. കൂഴച്ചക്കയായാലും വരിക്കച്ചക്കയായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഇതൊക്കെ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചൊന്ന് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ചക്ക വേവിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് പൾപ്പാക്കിയെടുക്കാം. എന്നിട്ട് ഒരു വലിയ ചിൻചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എള്ളിട്ടൊന്ന് പൊട്ടിക്കാം. എള്ള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എള്ളെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ 1 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേണ്ടാന്നുള്ളവർക്ക് തേങ്ങ ചിരണ്ടിയതായാലും മതി, പക്ഷേ തേങ്ങാക്കൊത്ത് ഇടുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം, തേങ്ങാക്കൊത്തും തേങ്ങ ചിരണ്ടിയതും. അങ്ങനെയാണെങ്കിൽ ആദ്യം തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തതിന് ശേഷം, കുറച്ച് മൂത്തതിന് ശേഷം മാത്രം തേങ്ങ ചിരണ്ടിയത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയത് പെട്ടെന്ന് മൂത്തുപോകും. തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകവും 1-5 ഏലക്കയും കൂടി പൊടിച്ചതാണ്, കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സിന് ശേഷം നമുക്ക് ആ ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാക്കൊത്ത് എത്രയോ കൂടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പൾപ്പൊന്ന് അളന്ന് ഒഴിച്ചു കൊടുക്കാം, എന്തോരുണ്ടെന്ന് നോക്കാം. ഏതാണ്ട് 3 കപ്പ് പൾപ്പുണ്ടായിരുന്നു, അത് 3 കപ്പ് മൊത്തം ഒഴിച്ചു കൊടുക്കണേ ഇതിനകത്തേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും നന്നായി തിളച്ച് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ശർക്കര പാനിയാക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഉണ്ട്, 1/4 കിലോ ശർക്കര ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ 1/4 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണേന്ന്. ചക്കയ്ക്ക് നല്ല മധുരമുള്ള കാരണമാണ് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തത്. മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ 1 കപ്പെങ്കിലും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കേണ്ടി വരും. ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ ശർക്കര കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ശർക്കര ചേർക്കുന്ന എന്ത് സാധനത്തിനും ഉപ്പ് കുറച്ച് കുറവായിരിക്കും ചേർത്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നിലക്കിക്കൊണ്ടിരിക്കണം. ചക്ക ഒന്ന് വെന്തോട്ടെ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. നന്നായിട്ട് ലൂസാണെങ്കിൽ വീണ്ടും നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നോക്കിയിട്ട് മാത്രം നമുക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഈ മാവ് നന്നായിട്ട് ലൂസാണ്. അപ്പോൾ ഇനി 1 കപ്പും കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കാം. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്തതാണ്. പൊടി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ചൂടുള്ള കാരണം ഇത് പൊടിയെല്ലാം വെന്ത് വന്നോളൂ. വീണ്ടും 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കപ്പ് ഫുള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം 3 കപ്പ് ചക്കപ്പൾപ്പിന് 3 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. അപ്പം അല്പാൽപ്പം നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. മാവിൻ്റെ കട്ടി എന്തോരം വേണം അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗോതമ്പ് പൊടി എല്ലാം ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് അട ഉണ്ടാക്കാം. ഈ ചെനിച്ചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്കാക്കാം, എന്നിട്ട് അട ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാവൊക്കെ ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു വാഴയിലയിൽ വെച്ചിട്ട് അട ഉണ്ടാക്കാം. നിങ്ങളുടെ കയ്യിൽ ഇടന്ന ഇല ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്, അതിന് നല്ല സ്വാദായിരിക്കും. ഇടന്നിട മണമൊക്കെ ഇതിനകത്ത് പിടിച്ച് നല്ല സ്വാദായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, വാഴയില മാത്രമേ ഉള്ളൂ. അപ്പം അധികം മൂക്കാത്ത വാഴയിലയാണ് വെട്ടിയെടുത്തത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മിഡലിൽ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് വാഴയില ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന സ്റ്റിക്ക് കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് തിന്നായിട്ടാണ് പരത്തുന്നത്. നിങ്ങൾക്ക് ഇത്രയും തിന്നാക്കേണ്ട, കുറച്ച് തിക്കായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പരത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ എന്താ അത് ഇത്രയും തിന്നായിട്ടാണ് പരത്തിയേക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, കുറച്ച് തിന്നായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി അങ്ങനെ ചെയ്ത് നോക്കാം.
അപ്പോൾ ചക്കട ഒട്ടും ഇഷ്ടപ്പെടാത്തവരും ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ചക്കട ഉണ്ടാക്കിയാൽ കഴിച്ചോളും. അപ്പോൾ ഇവിടെ അരിപ്പൊടി കൊണ്ടുള്ള ചക്കട തൊട്ടുപോലും നോക്കിയില്ല, പക്ഷേ ഇത് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഇടിയപ്പ ചെമ്പിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു അരിപ്പത്തട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഓരോന്നും ഇതിനകത്തേക്ക് പെറുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചധികം ഉള്ള കാരണം ആദ്യം പകുതി വെച്ചിട്ട് നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണ് ബാക്കി വെച്ചു കൊടുത്തത്. ഒരു 10-20 മിനിറ്റ് ആവി വന്നതിന് ശേഷം, വെന്തതിന് ശേഷം ഞാൻ അടിമയിലൊന്നും മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് ജാമായിരിക്കണ കാരണം നടുക്കുള്ളതൊന്നും വേവില്ല ആവി എത്താത്തത് കാരണം. അപ്പോൾ അതൊന്നും മറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേവാത്ത സ്ഥലമൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ടൊരു 10-40 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തു. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. മറിച്ചിട്ടതിന് ശേഷം ഒരു 20 മിനിറ്റും കൂടെ വേവിച്ചു. ടോട്ടൽ ടൈമാണ് 40-45 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെന്ത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നിങ്ങളപ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.